എല്ലാവർക്കും നമസ്കാരം. ഒരുവിധം കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃഷി എല്ലാം നട്ട് വളർത്തി എടുക്കാൻ പറ്റും. പക്ഷേ കീടങ്ങളൊക്കെ വന്ന് ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, കൃഷി നശിച്ചു പോയി എന്ന് സങ്കടപ്പെട്ട് അതവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറേയില്ല. പക്ഷേ അങ്ങനെ തോറ്റുകൊടുക്കാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ജൈവ കീടനാശിനി ഗോമൂത്രമാണ്. അത് ആടിൻ്റെ മൂത്രമായാലും കുഴപ്പമില്ല. ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെള്ളീച്ച പോലുള്ള ജീവികൾ വന്ന് പറ്റുന്നതും പിന്നെ ഇലപ്പുള്ളി രോഗമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉറുമ്പിൻ്റെയൊക്കെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ ചെടികളെ സംരക്ഷിക്കാൻ പറ്റും. കഞ്ഞി വെള്ളവും കടലപ്പിണ്ണാക്കും പിന്നെ മീനും ഒക്കെ ഇട്ടിട്ട് ജൈവ കീടനാശിനിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, ജൈവ വളം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും, വീട് തന്നെ വൃത്തിയേടാക്കുന്നൊരു സ്മെല്ലായിരിക്കും. ഇതാകുമ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതിനേക്കാളും എല്ലാം ബെസ്റ്റ് സാധനമാണ്. പക്ഷേ ഇത് കിട്ടിയില്ല, കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അതൊക്കെ ഉണ്ടാക്കണം. ഇവിടെ ഞാൻ ഒരു കപ്പ് ഗോമൂത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡയറക്റ്റായിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്യാനും അതിൻ്റെ മൂട്ടിലൊഴിക്കാനും പറ്റില്ല, കാരണം ചെടി പട്ടുപോകും. അത്രയ്ക്ക് എഫക്റ്റാണ് ഇതിന്. നമ്മൾ പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇത് വളമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ചെടികളുടെ മൂട്ടിലൊഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിക്കണം. അതായത് ഒരു കപ്പ് ഗോമൂത്രത്തിന് 2 കപ്പ് വെള്ളം എന്നുള്ളൊരു അനുപാതത്തിലായിരിക്കും ചേർക്കേണ്ടത്. ഇതിങ്ങനെ ഡൈലൂട്ട് ചെയ്ത് ചെടിയുടെ മൂട്ടിലൊഴിക്കുകയാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് ചെടി വളർന്നു കിട്ടും. പിന്നെ തന്നെ നമുക്ക് കൂടുതൽ ചാണകപ്പൊടിയൊന്നും എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വലുതായത് ഒത്തിരി വലുതാവുന്ന ചെടിയും ഒത്തിരി കാലം നിലനിൽക്കുന്നതുമാണ്. അപ്പോൾ ഈ ചാക്കൊക്കെ കുത്തിപ്പൊളിച്ചതിൻ്റെ മൂട്ടിൽ എപ്പോഴെപ്പോഴും ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കുരുമുളക് തൈനല്ല ഏത് ചെടിയായാലും അത് കുഞ്ഞായിരിക്കും മുതലേ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതുപോലുള്ള വെള്ളീച്ചയെന്ന് വന്ന് പറ്റാറില്ല. പക്ഷെ കുറച്ച് ദിവസം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വെള്ളീച്ചയും ഉറുമ്പും ഒക്കെ വന്ന് ആക്രമിക്കുകയും പുഴുവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് പറ്റിപ്പോയാൽ നമ്മൾ തുടരെ 2-3 ദിവസം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇതിനെ മൊത്തത്തിൽ മാറ്റണം. ഈ വെള്ളീച്ചയെല്ലാം കൂടിപ്പോയാൽ, അതായത് ഇത് വന്ന് ഒരു 3-4 മാസം പിടിച്ച് അതിനെ ഇലയെല്ലാം നശിപ്പിച്ചാൽ ഇത് ഫലപ്രദമാവുമെന്ന് എനിക്കറിയില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് എൻ്റെ ചെടികളെ ഞാൻ കൊണ്ടെത്തിച്ചിട്ടില്ല. ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെടിയെ നോക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഈ രോഗങ്ങളെ മാറ്റാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് 2-ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം നിങ്ങൾ കണ്ടു കാണും നല്ല കൂടുതലുണ്ടായിരുന്നു, പക്ഷേ ഇത് കുറഞ്ഞിട്ടുണ്ട്. ഇനി തുടരെ 2 ദിവസം നമ്മൾ ഇതിന് ഇത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ 1 ആഴ്ചയിൽ 1 ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, കീടാണുക്കളൊന്നും വരില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്മെല്ല് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അടങ്ങിയിരിക്കുന്ന യൂറിയ കണ്ടൻറ്റും മറ്റുള്ള രാസവസ്തുക്കളൊക്കെ അടങ്ങിയതുകൊണ്ടായിരിക്കും കീടാണുക്കളെ ഓടിക്കാൻ പറ്റുന്നത്. നല്ല സ്മെല്ലാണിതിന്. സ്മെല്ലൊന്നും വഹവയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുറത്തുനിന്നുള്ള പച്ചക്കറിയൊന്ന് വാങ്ങി നമ്മൾ ഉപയോഗിക്കാത്തത് അമിതമായിട്ടുള്ള രാസ കീടനാശിനികളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന് ദോഷമായി ബാധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ കുരുമുളകാവുമ്പോഴത്തേക്കും മുകളിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത ആ ഒരു വേരുകൾക്ക് നല്ലൊരു ടോണിക്കാണ് കേട്ടോ ഇത്. പണ്ട് കാലത്ത് ഒത്തിരി ദൂരം നടന്ന് പശുവുള്ള വീട്ടിൽ പോയി നമ്മൾ പാല് വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെടിയെ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് ദൂരം നടന്ന് ചെന്ന് പശു ഉള്ളടുത്ത് ചെന്ന് ചോദിച്ചാൽ അവർ നമുക്ക് എടുത്തു തരും. അപ്പോൾ ഏകദേശം പേരും ഈ കോളം കൃഷിയൊക്കെ ആരംഭിച്ചിരിക്കും ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ ഈ വേര് ഈ കോളത്തിലൂടെ പിടിച്ചാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമുക്ക് ഇതിൽ വളമൊന്നും
ഇടാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഗോമൂത്രം നല്ലൊരു ടോണിക്കാണ്. അപ്പോൾ ഇതിൻ്റെ വേരുകളൊക്കെ അത് പിടിച്ചെടുക്കുകയും നല്ല ഫ്രഷായിട്ട് വളർന്ന് വരികയും ചെയ്യുന്നു. അങ്ങനെ ഒരു 3-4 മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല വിളവ് ലഭിക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ലൊരു കീടനാശിനിയാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കെന്തായാലും അത് നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ജൈവ കീടനാശിനിയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.